അങ്ങനെ നമ്മുടെ ഗ്രിൽ റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാവരുടെ മുഖത്ത് നോക്കിയിട്ട് വലിയൊരു സന്തോഷം തോന്നുന്നുണ്ടോ? ഇല്ല അല്ലേ? നോട്ട് അറ്റ് ഓൾ ഹാപ്പി. ശരിക്കും ഒട്ടുമല്ല. ചില റൗണ്ട്സിലൊക്കെ നിങ്ങൾ നല്ല എക്സലൻ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, പക്ഷെ ചില സ്ഥലത്ത് വരുമ്പോൾ ഭയങ്കരമായിട്ട് താഴ്ത്തു കൂടും ഗ്രാഫ്. ഈ ഒരു റൗണ്ട് കണ്ടുകൊണ്ടിരുന്ന ഒരൊറ്റ പ്രേക്ഷകർ പോലും ഇതിൽ നല്ലതായിട്ട് എന്തെങ്കിലും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ അതിനകത്തുണ്ടെന്ന് പറയില്ല. ഇതിന് എന്തെങ്കിലും എടുക്കാനുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്കിത് കണ്ട് ചെയ്താൽ ഞങ്ങൾക്ക് നല്ലൊരു വിഭവം കിട്ടും എന്ന് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പക്ഷേ അവരാരും ഇത് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. അതും ഇത്രയും വന്ന റൗണ്ട്സിൽ നിങ്ങൾ നന്നായി പെർഫോം ചെയ്ത നോക്കുമ്പോൾ ഇത് ടോട്ടലി അഗെയിൻസ്റ്റ് ആയിരിക്കും. ഇതെങ്ങനെ ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പം നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്, നിങ്ങൾ ചിലരൊക്കെ പറഞ്ഞു, റെയ്നോൾഡ് പറഞ്ഞു അതിൽ എന്തോ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. ഉപ്പ് ഉപ്പുള്ളതിൽ വഞ്ചാര ഇടാൻ പാടില്ല, പിന്നെ പിന്നെ മസാലയില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുറവുണ്ട് അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല. എല്ലാം കിട്ടിയാലേ എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നിന്ന് പുറത്തു പോകണം. കയ്യിലുള്ളത് എന്താണോ അതുകൊണ്ട് ഓണം പോലെ എന്ന് പറയുന്നതാണ് നമ്മൾക്ക് വേണ്ട ഒരു സാധനം. തീരെ മോശമില്ലാത്ത കുറച്ച് ചേരുവകൾ അവിടെ ഉണ്ടായിരുന്നു, ആ ചേരുവകൾ വെച്ച് എത്രത്തോളം നന്നാക്കാം എന്നുള്ളതാണ്. ഈ ചെയ്തതിലൊന്നും വലിയ നന്മയെന്ന് ഞാൻ കണ്ടില്ല. വളരെ ഒരു സ്പാർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചിലതിൽ, പക്ഷേ വേസ്റ്റ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം കുറേ ഇൻഗ്രീഡിയൻസ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര വിഷമം. ഓക്കെ, ഇനിയിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് പേരെ മാത്രം രക്ഷപ്പെടുത്തി വിടാം. അതിൽ ഒന്ന് ആരായിരിക്കും? സ്മിത. സ്മിതയ്ക്ക് ഞാൻ 13-15 തന്നിട്ടുള്ളൂ, വലിയ മാർക്കൊന്നും അല്ല അത്, ജസ്റ്റ് പാസ് മാർക്ക് തന്നെ, 50% മാർക്ക്. 15 മാർക്ക് തന്നിട്ടുണ്ട് സ്മിതയ്ക്ക്. ഞാൻ 10 മാർക്ക്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ അത് ഒരു 50%, 25 മാർക്സ്. ആൻഡ് വൺ മോർ പേഴ്സൺ, ഷഫീല. ഷഫീലയ്ക്ക് 12 out of 20. ഷഫീലയ്ക്ക് 8 out of 20. ടോട്ടൽ ഇസ് 20 മാർക്സ്. 50-ൽ 20 എന്നൊക്കെ പറഞ്ഞാൽ പാസ് മാർക്ക് ആയിട്ടില്ല കേട്ടോ. പോട്ടെ, എന്തായാലും അത് വളരെ കഷ്ടം. ഇനി ഒരു 4 പേരുണ്ട്, എന്താ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് അറിയില്ല സത്യത്തിൽ. എല്ലാവരും കൂടി എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു വിടുന്നത്? അതാണ് ഇപ്പോൾ ഞങ്ങളുടെ വിഷമം. സാധാരണഗതിയിൽ ഫ്രീ ഗ്രിൽ റൗണ്ട് കഴിഞ്ഞാൽ എലിമിനേഷനാണ്. ഒരു പ്രാവശ്യം ഇതുപോലെ ഗ്രിൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ എലിമിനേറ്റ് ചെയ്യില്ല, തിരിച്ചെടുത്തു. എന്നിട്ട് പറഞ്ഞ് നെക്സ്റ്റ് ടൈം ഓൺവേർഡ്സ് എന്തായാലും എലിമിനേഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇപ്പം 4 പേര് എലിമിനേറ്റഡ് ആവാൻ റെഡിയായി നിൽക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ റെയ്നോൾഡ്, എന്തെങ്കിലും പറയാനുണ്ടോ യാത്ര പറയുന്നതിന് മുന്നേ? കുറച്ച് റൗണ്ട്സ് ആയല്ലോ ഇപ്പോൾ അല്ലേ? കുറച്ച് ദിവസങ്ങളായുള്ളെങ്കിലും കുറേ റൗണ്ട്സ് ചെയ്ത് കഴിഞ്ഞു, അതാണ് അതിൻ്റെ സത്യാവസ്ഥ. ലോട്ട് ഓഫ് റൗണ്ട്സ്. ഒന്നോ രണ്ടോ ഒന്നും അല്ല അല്ലേ? 5-6 റൗണ്ട്സ്. ലാസ്റ്റ് റൗണ്ടിൽ മോശമായിരുന്നു പ്രകടനം, അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് ഗ്രില്ലിൽ. അപ്പോൾ ഗ്രില്ലിലെങ്കിലും നന്നാവണമായിരുന്നു. ആൻഡ് വാട്ട് അബൌട്ട് ആറോമൻ? ഇത്രയും സ്റ്റേജിൽ തന്നെ എത്താൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. സന്തോഷത്തോടു കൂടി അപ്പോൾ യാത്ര പറഞ്ഞു പോവാം അല്ലേ? അതേ പറ്റുള്ളൂ. ഇത്രയും വരെ എത്താൻ സാധിച്ചതിൽ തന്നെ സന്തോഷമുണ്ട്. സെലക്ഷൻ കിട്ടിയതിൽ തന്നെ സന്തോഷം. എങ്ങനെ ഫുഡ് വിചാരിക്കാത്ത കാര്യങ്ങളായി പോയി, നന്നാക്കാന്നൊക്കെ പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷെ വിചാരിക്കുന്ന പോലെ പറ്റിയില്ല. അശ്വതി, അശ്വതി ഇത് എത്രാം പ്രാവശ്യം? സെക്കൻഡ് ടൈം ഓ തേർഡ് ടൈം? സെക്കൻഡ് ടൈം. കുറച്ചും കൂടെ ചിന്തിക്കാമായിരുന്നു ചെയ്തപ്പോൾ, കുറച്ചുകൂടെ ചിന്തിക്കാമായിരുന്നു ഇപ്പോൾ തോന്നുന്നു അല്ലേ? ഇപ്പോഴാണ് വേറെ പല ഐഡിയാസ് വരുന്നത്. ആ ഒരു ഷോർട്ട് ടൈമിൽ നമുക്ക് ഉണ്ടാക്കി പരിചയമുള്ളത് എന്തൊക്കെ ചെയ്യാമായിരുന്നു ഇപ്പോൾ തോന്നുന്നു? ഫോർ എക്സാമ്പിൾ, ഇപ്പം അത് വെച്ചൊരു പോള ചെയ്യാമായിരുന്നു. പോള, പൊട്ടേറ്റോ വെച്ചിട്ട് പോള, പിന്നെ അത് വെച്ചിട്ട് തന്നെ നമുക്ക് പൊട്ടേറ്റോ സ്മാഷ് ചെയ്തിട്ട് ബോൾസ് ഉണ്ടാക്കാമായിരുന്നു, അല്ലെങ്കിൽ അത് ഡിപ്പ് ബോൾസ് ഉണ്ടാക്കി ഡീപ്പ് ഫ്രൈ ചെയ്യാമായിരുന്നു. എഗ് വൈറ്റ് ബ്രെഡ് മൈദയിൽ ഡസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഒരു ഗുലാബ് ജാമുൻ മോഡലിൽ ചെയ്യാമായിരുന്നു. ഷുഗർ സിറപ്പിൽ സിറപ്പിൽ അല്ലേ? പൊട്ടറ്റോ ജാമുൻസ് പോലെ ചെയ്യാമായിരുന്നു. ഒരു ഹൽവ പോലെ ചെയ്യാമായിരുന്നു. ഹൽവ പോലെ ചെയ്യാമായിരുന്നു. പൊട്ടറ്റോ ഹൽവ ചെയ്യാമായിരുന്നു. മൈദ ഉണ്ട്, പൊട്ടറ്റോ ഉണ്ട്, പാലിൻ്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. അത് സാരമില്ല, ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ബട്ടർ ഉണ്ടായിരുന്നു നെയ്ക്ക് പകരം. നവ്യക്ക് എന്തൊക്കെ ഐഡിയാസ് തോന്നുന്നു?
ഇത് ചെയ്യാമായിരുന്നു എന്ന് തോന്നുന്ന കാര്യം നിങ്ങളൊരു ഡിസ്കഷൻ കഴിഞ്ഞു ഇപ്പോൾ അല്ലേ, എന്തൊക്കെ ചെയ്യാമായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് അത് നിങ്ങളുടെ ബാക്കി സുഹൃത്തുക്കളുമായിട്ടും ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവാം. ഇതേ അവസ്ഥ തന്നെയാണ് എല്ലാവർക്കും അല്ലേ. റെയ്നോൾഡിൻ്റെ കാര്യമാണ് എനിക്ക് വളരെ പരിതാപകരമായി തോന്നുന്നത്. ഒന്നും ഇല്ലാത്തൊരവസ്ഥ, അതുകൊണ്ട് എനിക്കൊന്നും പറ്റില്ല എന്നാൽ നിങ്ങൾ ഈ പഠിക്കുന്നതിൽ നിന്ന് മാറില്ല എന്നുള്ളതാണോ? ഒരു സ്ട്രെയിറ്റ് ജാക്കറ്റ് കാര്യങ്ങളാണ്, അത് മെഷർമെൻ്റ് അനുസരിച്ച് സാധനങ്ങൾ ഉണ്ടെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ ഇല്ല. എല്ലാ ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ ചെയ്യാം അല്ലേ. അതൊന്നും മാറണം, പ്രാക്ടിക്കലാണ് വേണ്ടത്. ഒരു പ്രാക്ടിക്കൽ അല്ലെ, തിയററ്റിക്കലായി പോകല്ലോ. ഇനി എന്താ നാല് ഒരാളെ കൂടി സി നാല് പേരുണ്ട്, അതിൽ ഒരാളിൽ കൂടി ഞങ്ങൾ ഇതിലേക്ക് വിടുകയാണ്, ബാക്കി മൂന്നാൾക്കാരായിരിക്കും. ആൻഡ് ആരായിരിക്കണം ആ ഒരാൾ? ഇതുവരെ എത്തിയതിൽ ദൈവത്തിനോട് നന്ദി പറഞ്ഞു. ആ ദൈവം ചിലപ്പോൾ രക്ഷിച്ചതായിരിക്കാം. പ്ലീസ് ആരോമലിന് 30-ൽ 10 മാർക്ക് ഞാൻ തന്നിട്ടുണ്ട്. 20-ൽ 7 മാർക്സ്, ടോട്ടലി 17 മാർക്സ്. ഒന്നുമില്ലെങ്കിലും കഴിക്കാൻ ഇച്ചിരിയെങ്കിലും പറ്റുന്നുണ്ടായിരുന്നു, ആ ഒരു അവസ്ഥയെങ്കിലും ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട്. നിങ്ങൾ മൂന്നാളും എന്താ ചെയ്യേണ്ടതെന്നറിയില്ല സത്യം പറഞ്ഞാൽ. ദിസ് ഇസ് ദ ലാസ്റ്റ് ചാൻസ്, ഒരു പ്രാവശ്യം കൂടി നിങ്ങളെ ഞങ്ങൾ ഫ്രീസറിലേക്ക് വിടാം. ഇനി ആവർത്തിച്ചാൽ രക്ഷയില്ല. പ്രത്യേകിച്ച് യുവർസെൽഫ് രണ്ട് പ്രാവശ്യം ഫ്രീസറായി. റെയ്നോൾഡോ രണ്ടാമത്തെ പ്രാവശ്യമാണ്, ഫസ്റ്റ് ടൈം. യുവർസെൽഫ് സെക്കൻഡ് ടൈം. അപ്പോൾ ഈ രണ്ട് പ്രാവശ്യമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇനി മൂന്നാമത്തെ പ്രാവശ്യം ഫ്രീസറിൽ വന്നാൽ പിന്നെ ആര് വിചാരിച്ചാലും രക്ഷിക്കാവില്ല, കുറച്ചുകൂടെയൊക്കെ വർക്ക് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, ഇനി വേ അടുത്ത റൗണ്ടിൽ കാണാം. അപ്പോൾ നിങ്ങളെ ഇനി അടുത്ത ഗ്രില്ലിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ ഗ്രിൽ റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഗ്രിൽ റൗണ്ട് കഴിഞ്ഞാൽ ഒരു എലിമിനേഷൻ ഉറപ്പാണ്, പക്ഷേ ഒരു അവസരവും കൂടി നമ്മൾ കൊടുക്കുകയാണ്. പക്ഷേ ഇനി ഒരു ഗ്രിൽ റൗണ്ട് വന്നു കഴിഞ്ഞാൽ, ഫ്രീസർ കഴിഞ്ഞ് ഗ്രിൽ റൗണ്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എലിമിനേഷൻ ഉണ്ടാകും. സത്യത്തിൽ ഇന്നത്തെ പെർഫോമൻസ് നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നന്നായില്ല. നോട്ട് അപ് ടു ദ മാർക്ക് എന്ന് തന്നെയാണ് ഒരു വിലയിരുത്തൽ. ഒരു പക്ഷേ പ്രേക്ഷകർക്കും അതേ വിലയിരുത്തൽ തന്നെ ഉണ്ടാകും. പക്ഷേ അവർ അവരുടെ തെറ്റ് കുറ്റങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് മത്സരാർത്ഥികൾ. അവർ കുറച്ചുകൂടി ശക്തരായി, കുറച്ചുകൂടി തയ്യാറെടുപ്പോടുകൂടി ഇനിയുള്ള റൗണ്ട്സിൽ വീണ്ടും അവരുടെ പെർഫോമൻസ് കാഴ്ചവെക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യം. അവർക്ക് അങ്ങനെ ഒരു തോന്നൽ വന്നിട്ടുണ്ട്, അവർ ആ ഒരു എന്താ പറയുക ഒരു പ്രതിജ്ഞയൊക്കെ എടുത്തിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നല്ല നല്ല വിഭവങ്ങളുമായി നമ്മളുടെ മത്സരാർത്ഥികൾ തിരിച്ചു വരും. അപ്പോൾ നമ്മൾക്ക് കാത്തിരിക്കാം, നമ്മളുടെ റൗണ്ട്സ് ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇനി നാളെ വീണ്ടും, അതുവരെ